ഇതിന്റെ ഫ്രൂട്ട് ഒരു പ്രാവശ്യം ഒരു 1000 ഉണ്ടെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഈ ചെറിയ ചെടിയുമ്പോ രണ്ടുമേ 1000 ടേസ്റ്റ് മധുരമാണോ കഴിച്ചു വെച്ചോളൂ. നല്ല മധുരം സിതാർ ബേച്ചേരി, സിതാർ ബേച്ചേരി കഴിച്ചേക്കാൻ പാടാം. നല്ല ഫ്രൂട്ടാണ്. എപ്പോഴും ഉണ്ടാവും ഇങ്ങനെ കിളികൾ കണ്ട മാറും പേര്. കാലത്ത് തന്നെയാണ് ഇഷ്ടം പോലെ കിളികൾ വന്നത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പൊട്ടിക്കട്ടെ? പൊട്ടിച്ചോ പൊട്ടിച്ചോ. പറഞ്ഞല്ലോ ഒക്കെ പൊട്ടിച്ചോ. കത്തിയരാ കത്തിയരാ എന്നിട്ട് മുറിച്ചു കടിച്ചു തിന്നാട്ടോ. സ്റ്റാർ ഫ്രൂട്ട് കുറെ ഉണ്ടായിരുന്നു. സ്റ്റാർ ഫ്രൂട്ട് ഏറ്റവും മധുരമുള്ള എന്നാ ഞാൻ പൊട്ടിക്കാം. മഞ്ഞ കളറാകുമ്പോ നല്ല മധുരമായിരിക്കും. നല്ല മധുര സ്വീറ്റ് വെർഷനുണ്ട്. ഇത് കണ്ടോ പ്ലാവ് നല്ല ചെറുതാണ്. വിയറ്റ്നാം സൂപ്പർ ഇലിയുടെ ശക്തിയാണ് കേട്ടോ. ഇത് 4 കിലോന്റെ മാങ്ങ കേട്ടോ. 4 kg മാങ്ങ. ഇതാണ് ഇസ്രയേൽ ഓറഞ്ച് കേട്ടോ. ഉണ്ടായിട്ടുണ്ട് യെല്ലോ കളറിൽ കണ്ടോ. യെല്ലോ കളറ്. ഇത് തൊലി അടക്കം നമുക്ക് കഴിക്കാവുന്നതാ. ഞാൻ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അത്ര ഉണ്ടാവുള്ളൂ. പക്ഷെ മധുരമൊന്നുമില്ല. പക്ഷെ പലരും മധുരം മൂന്ന് മാസം മധുരം. ഇപ്പൊ എന്താ അറിയില്ല ചൂടത്ത് മധുരം. ഓ ഇത് സീഡ് ഇല്ലാത്ത മാവാണ് കേട്ടാ. സോ അതിന് സീഡ് ഇല്ലാത്ത മാവ് മാങ്ങ നമ്മള് കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഈ വീടിന് ചുറ്റും മുന്തിരിയുടെ താലേ. ഞാനൊന്നും പഴുത്തിട്ടുള്ളൂ കേട്ടോ. പൊട്ടിച്ചത് മേലെയുണ്ടോ ഒരു പിങ്ക്. ഇത് ഞാൻ വെച്ചിട്ട് ഒരു വർഷം ആയിട്ടില്ല. നല്ലോണം പഴുത്തിട്ടില്ല കേട്ടാ. അതെ പഴുത്ത് വരുന്നുള്ളൂ. ഞാൻ പൊട്ടിക്കാട്ടോ. ഇത് ഒരു മണിക്കൂറിനകത്ത് പഴുത്ത് ആ സമയം അവർക്ക് അറിയാം. പെട്ടെന്ന് പഴുത്തത്. ഇപ്പൊ നമ്മള് നോക്കിട്ടില്ല. അപ്പൊ എങ്ങനെയാ അമങ്ങോ? അമങ്ങോ അത് വെസ്റ്റ് ഇന്ത്യൻ ചേരി. ഇതൊരു ചെറിയ കേട്ടോ പൊട്ടിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഒരു ഫ്ലേവർ ഉണ്ട് ഇതാണ് നമ്മുടെ മിയാസാക്കി ഏറ്റവും കലപിടിയ മാങ്ങ. 2 ലക്ഷം എന്നൊക്കെ പറയുന്ന ഒരു കിലോന്റെ മാങ്ങ. ശരിക്കും അത്ര വിലയുണ്ടോ മിയാസാക്കിക്ക്? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇതെന്റെ സിസ്റ്റർ ലോയാണ് സൗമ്യ, എന്റെ രണ്ടാമത്തെ ബ്രദറിന്റെ വൈഫ് അല്ലെ. അപ്പൊ സൗമ്യയുടെ വെല്ലുശനാണ്. അപ്പൊ അങ്കിളുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ എക്സോട്ടിക് ഫ്രൂട്ട്സിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ചെടികളും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാട്ടാ. അങ്കിളിന് ഇതിനോട് നല്ല താല്പര്യമുള്ള ആളാണ് അല്ലെ. എന്തൊക്കെ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് അങ്കിള്? ഇവിടെ 145 വെറൈറ്റി എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റുകൾ ഉണ്ട്. ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, എല്ലാ ടൈപ്പ് ആപ്പിളിന്റെ വെറൈറ്റികളും ഉണ്ട്. പിന്നെ മാവുകളുടെ കളക്ഷൻ എന്ന് വെച്ചാൽ 95 വെറൈറ്റി വിദേശ മാവുകളും ഇന്ത്യൻ മാവുകളും നല്ല ടൈപ്പ് വെറൈറ്റിയുള്ള മാവുകളും ഉണ്ട് ഇവിടെ. മാവിന്റെ കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മാങ്ങകളും പിന്നെ തായ്ലൻഡിന്റെ നല്ല വെറൈറ്റി മാവുകളും എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ നാട്ടിലെ വെറൈറ്റി ആപ്പിളൊക്കെ ഇവിടെ ഉണ്ടാവും. നമ്മുടെ കാലാവസ്ഥയിൽ ആപ്പിൾ ഉണ്ടാവും എന്ന് പറയുന്നത്. ഉണ്ടാവുന്ന ടൈപ്പും ഇവിടെ വെച്ചിട്ടുണ്ട്. ഓറഞ്ച് ഒക്കെ നന്നായിട്ടുണ്ടാവും. ഓറഞ്ച് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇവിടെ. ആപ്പിളും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം വെറാക്ക് ഫാമിന്ന് വാങ്ങിച്ച ആപ്പിൾ ഇവിടെ നല്ലുണ്ട്. അതുണ്ടാവുന്ന ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ 2 കൊല്ലത്തെ ആപ്പിൾ തൈ ഇവിടെ ഉണ്ട്. പൂത്തട്ടില്ല, പൂക്കാറാവുന്നുള്ളു. അബിയുടെ സീസൺ അല്ല എന്നാലും ഇവിടെ 2 ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ അബിയുമ്പോ 3-ാമത്തെ ടൈപ്പ് സമയമാണ്. ഇപ്പൊ എന്താന്ന് ഡിസംബറിൽ ഫ്രൂട്ട് ഒരുപാട് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇത് നല്ല മധുരമുള്ള ഫ്രൂട്ടാണ്. നല്ല മധുരമുള്ള ഇതിപ്പോ മൂത്തട്ടില്ല.
കുറച്ച് വലിപ്പം വരും, ക്രിക്കറ്റ് ബോളിന്റെ അടുത്ത് വലിപ്പം വരും. ഇത് പഴുക്കുമ്പോ നല്ല മഞ്ഞ കളറിൽ വരും. നമുക്ക് ഒരു കരിക്കിന്റെ ടേസ്റ്റിൽ എപ്പോഴും മുറിച്ചിട്ട് തിന്നാവുന്നതാണ്. ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സീസൺ അല്ലാത്തോണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സീസൺ ഉണ്ടാകുമ്പോ ഒരു 38 ഫ്രൂട്ട് ഉണ്ടായി, ഏകദേശം 10 kilo ഈ ചെടി, രണ്ട് ചെടിയും അത്. നമ്മള് വീട്ടില് തന്നെ ആ സീസൺ ഉണ്ടായിരിക്കുന്ന നവംബറിലാണ്, നവംബർ ഡിസംബറിലൊക്കെ ഫ്രൂട്ട് ഉണ്ടാവുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഇങ്ങനെ ഇതും മിറാക്കിൾ ഫ്രൂട്ടാണ് ആർക്കും. പിന്നെ മിറാക്കിൾ ഫ്രൂട്ടിന്റെ വീഡിയോ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്, വീട്ടിലുണ്ട് മിറാക്കിൾ ഫ്രൂട്ട്. പിന്നെ എൻട്രോസ് പ്ലം ഇങ്ങനെ കാച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ, അതാവുന്നുള്ളൂ കേട്ടോ. ഇത് രണ്ടു വർഷം ആവുന്നുള്ളു ശരിക്കും, മൂന്നാം വർഷത്തിൽ. ഇത് ഡ്രമ്മിൽ ഇങ്ങനെ ഡ്രം കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കാലേ, ഡ്രം കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇതെല്ലാം കൂടെ മണ്ണും വെള്ളം എല്ലാം മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കും. ഇത് ശരിക്കും ടെറസ് കൃഷിക്കും അനുയോജ്യല്ലേ ഈ ഒരു ഡ്രമ്മിലുള്ള? എനിക്കിവിടെ ടൈലായതുകൊണ്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം, വലിച്ചു കൊണ്ടുപോയത്. ഇതപ്പോ വെയിറ്റ് ഇല്ല, ലൈറ്റ് വെയിറ്റ് ആണോ? മണ്ണാണോ ശേഖരിച്ചു? 300 kilo വെയിറ്റ് ഉണ്ട് ഇതിന്. നല്ല വെയിറ്റാ. മണ്ണും ചകിരിച്ചോറും ചാണപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടിരിക്കും. ഈ മണ്ണ് ട്രീറ്റ് ചെയ്തിട്ട് അങ്ങനത് വെക്ക? അല്ലല്ല, മണ്ണും ഈ കുമ്മായം അങ്ങനെ കൊറേ സംഭവങ്ങളും ഇടില്ല. ഞാൻ ഇതിന്റെ മേലെ ചെയ്തിരിക്കാൻ ഇത് കുറച്ച് കക്കപ്പൊടി പച്ച പൊടിച്ചത് ഇട്ട് കൊടുത്തു. നല്ല ഭംഗിയുള്ള ഫ്രൂട്ടാണ്. അത് കൊറേ ഇത് ആദ്യമായിട്ട് ഇപ്പൊ പൂട്ട് വരുന്നുണ്ട്, അവിടെ ഉണ്ട്. ആ സൈഡിൽ ഉണ്ടായി വരുന്നുണ്ട്. റെഡ് റൂബി ലോങ്, നല്ല ഭംഗിയുള്ള ഫ്രൂട്ടുമാണ്, ടേസ്റ്റ് ഉള്ളത്. ഇതെന്ത് ഫ്രൂട്ടാ? റെഡ് കളർ സിതാർബെച്ചെറി എന്ന് പറഞ്ഞിട്ട്. രണ്ട് ചെടീന്റെ കൂടെ സിതാർബ ചെയ്യുമ്പോ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാവും. ഒരു ഇതിന്റെ ഫ്രൂട്ട് ഒരു പ്രാവശ്യം 1000 എണ്ണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഈ ചെറിയ ചെടിയുമ്പോ രണ്ടുമേ 1000. ടേസ്റ്റ് മധുരമാണോ? കഴിച്ചു പോയിക്കോളൂ. എപ്പോഴും ഉണ്ടാവും ഇങ്ങനെ കിളികൾ കണ്ടമാനം വരും, കാലത്ത് തന്നെയാണ് ഇഷ്ടം പോലെ കിളികൾ വന്നത് കഴിച്ചോണ്ടിരിക്കും. ആ ഇപ്പൊ 3 മാസമായിട്ട് എപ്പോഴും ഇതുമേ ഫ്രൂട്ട് ഉണ്ടാവും. നമ്മുടെ ഈ ചെത്തിപ്പഴം പോലെ ഇതെങ്ങനെയായാലും ഒരു 50 എണ്ണത്തേക്കുള്ള ഞാൻ ഒരു ദിവസം കഴിക്കും. അതെ, ഒരു 50 ഫ്രൂട്ടെങ്കിലും കഴിക്കും. എന്നാലും ഇത് തീരുന്നില്ല, പൊട്ടിച്ച് ഞാൻ പലർക്കും കൊടുത്ത്, പക്ഷെ എന്നാലും തീരുന്നില്ല. ഇത് കൊള്ളാലും നല്ല ഭംഗി ഫുള്ളായിട്ട് വരുമ്പോ നമ്മൾ ഈ ബൾബ് ഇട്ടോണം നിൽക്കും. അതുപോലെ ഇവിടെ അരസപ്പോയി ഉണ്ട് കേട്ടോ, അരസപ്പോയി പൂത്തിട്ടുണ്ട്. ഇതൊക്കെ 2 വർഷം ആവുന്നുള്ളു, 3rd ശരിക്കും ഫ്രൂട്ട് ആയി തുടങ്ങുള്ളൂ. ഈ ഡ്രമ്മിൽ കൃഷി ചെയ്യുമ്പോ നമ്മള് ഇട്ട് കൊടുത്തിരിക്കണം വളം മൊത്തത്തിൽ ഇങ്ങനെ ശരിക്കും കിട്ടൂല്ലേ പ്ലാന്റിനെ? നമ്മളിപ്പോ തറയിൽ വെക്കണേക്കാളും നല്ലതാണ്, കാരണം നമ്മൾ ഇടുന്ന വളം ഈ ചെടിക്ക് തന്നെ കിട്ടും. പിന്നെ വെള്ളം അധികം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ. ഇന്നും ഒരു നേരം നനയ്ക്കുക, ഇന്നും നനയ്ക്കുക. ഒരു നേരം ഈ ഡ്രമ്മിൽ ഇപ്പൊ 120 liter ഡ്രമ്മാണ്, ഇതിന് നമുക്ക് ഒരു 5 liter വെള്ളം ഡെയിലി ഒഴിക്കണമായിരുന്നു. വലിയ ഡ്രം വാങ്ങിച്ചിട്ട് രണ്ടായി കട്ടെടുത്തിട്ട് അടിയിലെ ഹോളിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ടെറസ് കൃഷിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ടെറസ് കൃഷിക്ക. പക്ഷെ എനിക്കിവിടെ മാങ്ങകളൊക്കെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. പിന്നെ നമുക്കും ഒരു കണ്ണിന് ഒരു കുളിർമയില്ല ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നു. പിന്നെ ഇതൊക്കെ ഓറഞ്ചാണ്, രണ്ടും മധുരമുള്ള ഓറഞ്ച്. പഴുത്ത് പൊടിക്കുന്നു, പൊട്ടിച്ച് വേണം ചെക്ക് ചെയ്യാം. അതൊക്കെ ഓറഞ്ച്. പിന്നെ ഈ ഇത് ചൈനീസ് ഓറഞ്ച് അല്ലെങ്കില് റെഡ് ലെമൺ, ഇത് നമ്മള്
ഇത് ഇതിന്റെ തൊലി അടക്കം കഴിക്കുന്നത് അതാണോ? അങ്ങനത്തെ ഒരു വെറൈറ്റി തൊലി അടക്കല്ല, തൊലി റെഡ് ആവും, അകത്ത് റെഡ് കളർ ആവും. ഈ രണ്ടും, ഈ രണ്ടും ഇട്ടാ പഴുക്കും. ഈ ലെമൺ നോക്കിയ ഇത് അകത്ത് മാത്രം റെഡ് ആവും, ലെമൺ അകത്ത് മാത്രം റെഡ് ആവും, തൊലി റെഡ് ആവില്ല. അതെ. പിന്നെ ഈ ലെമൺ എന്ന് വെച്ചാൽ കാലപ്പെട്ടി ലെമൺ എന്ന് വെച്ചാൽ എപ്പോഴും ഉണ്ടാവും നമ്മുടെ വീട്ടിൽ ലെമൺ ഉണ്ടാവും. ഇല്ല ലെമൺ ആണ് കാലപ്പെട്ടി ലെമൺ. അല്ല നമുക്ക് വെള്ളം കഴിക്കാൻ എന്തിന് വേണേലും ഉപയോഗിക്കാം. കൊൽക്കട്ട കൊൽക്കട്ട പത്തി, പത്തി എന്ന് പറയാം. അതെ അതിലല്ല ഞാൻ വലിയ കാണുന്ന വാങ്ങിച്ചാണ്. ഇതൊരു റയർ പ്ലാന്റ് തന്നെയാണ്. ചെറുപ്പത്തിലെ മാങ്ങ ഉണ്ടാവുന്നത്, ഇന്ന് 10 മാങ്ങകളുണ്ടായി, പക്ഷെ രണ്ടെണ്ണ പിടിച്ചുള്ളത്. അത് രണ്ടും സിതാർ പച്ചരി, പക്ഷെ അത് കായ്ച്ചിട്ടില്ല. ഇത് ഓറഞ്ച്, ഇത് മാങ്ങ ഓറഞ്ച്, വലിപ്പം കൂടി പറഞ്ഞത് മൂസമ്പി, ഇന്ത്യൻ മൂസമ്പി. ഇന്ത്യൻ മൂസമ്പി മറ്റേ കിനോ എന്ന് പറഞ്ഞു പഠിക്കുന്നത് അതാണ്. കിനോ വേറെ ഉണ്ട്, അപ്പുറത്തുണ്ട് കൊറേ ഓറഞ്ചുകൾ. ഇത് ആഫ്രിക്കൻ ഓറഞ്ച്, പ്രത്യേക ഓറഞ്ച് ആട്ടാ ആഫ്രിക്കൻ ഓറഞ്ച്. മണ്ണുത്തി, പിന്നെ അതുപോലെ മലപ്പുറം പല സ്ഥലത്തും പോയതാണ്. പിന്നെ ഇവിടെ വെറൈറ്റി മുന്തിരികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇത് ഇലകള്, ഇത് കംബോഡിയൻ വൈൽഡ് ഗ്രേപ്പ്, ഇത് ടവർ ഗ്രേപ്പ് ആണ്. ടവർ ഗ്രേപ്പ് എന്ന് വെച്ചാൽ ഇത്രയും പൊക്കാകുമ്പോ തുടങ്ങി അതുമേ കായ ഉണ്ടാവും, അങ്ങനെ പടർന്നിക്കുള്ളു. കംബോഡിയൻ ഗ്രേപ്പിന്റെ ലീഫ് കിട്ടിയ ഗ്രേപ്പ് എന്ന് വെച്ചാൽ ഒരു കൊല്ലയിൽ 5 കിലോ ഉണ്ടാവും. ഞാൻ 3 മാസം മുമ്പ് വാങ്ങിച്ചോണ്ടെന്ന് വെച്ച് അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും നന്നായിട്ടുണ്ടാവില്ല. ഗ്രേപ്പിന്റെ ഇവിടെ എല്ലാ വെറൈറ്റി ആയി. പിന്നെ ഈ സൈഡിലുണ്ട് ഇതെന്ത് റൊമാനിയ, സെയിം ഷേപ്പിലായിരിക്കും അതിന്റെ. ഇപ്പൊ 2 കൊല്ലമായി ഇപ്പൊ മാങ്ങ ഉണ്ടാവാറായിരുന്നു, ഉണ്ടായിട്ടില്ല. ആപ്പിൾ റൊമാനിയ. പിന്നെ ഇതൊരു പ്രത്യേക വെറൈറ്റി ചാമിലിയൻ ഫ്രൂട്ട് ആട്ടോ, ചാമിലിയൻ. ഇതും ഗ്രേപ്പ് പേരിടില്ല, ഗ്രേപ്പ് പേരിടുന്നുണ്ട്. ചെറിയ കല ഇതൊരു പ്രത്യേകതര ഫ്രൂട്ടാണ് കേട്ടോ, എന്ന് പറയട്ടെ. ഫ്ലവർ ആയിട്ടുണ്ട്, പ്രത്യേക ഫ്ലവർ ആണെങ്കിൽ ഫ്രൂട്ടായിക്കൊണ്ടിരിക്കുന്നു. ബിഗിനെ നല്ല ഭംഗിയാണ്, നിറയെ ഉണ്ടാവും. ചുവപ്പ് കളറായിട്ടൊരു ഫ്രൂട്ട് ഉണ്ട്. പിന്നെ ഇത് ഒരു ലില്ലി പില്ലി ഫ്രൂട്ട് പ്ലാന്റ് ആണ്, കായ്ച്ചിട്ടില്ല. ബ്ലാക്ക് ലോങ് ഗ്രേപ്പ് ചട്ടിയിൽ വെച്ചിരിക്കുന്നു, 15 ഇഞ്ചിന്റെ ചട്ടിയിൽ വെച്ചിരിക്കുന്നു ബ്ലാക്ക് ലോങ് ഗ്രേപ്പ്. പിന്നെ ഇത് ഒരു ഗവർണേഴ്സ് പ്ലം ആണ്, ഇത് കാച്ചെങ്കിൽ കൂടിയിട്ട് ഉണ്ടായിട്ടില്ല, പൂട്ടുന്ന കായൻ്റെ ആയിട്ട് കൊഴിഞ്ഞു പോയി. അത് 3 വർഷം പ്രായമായാലും ഉണ്ടാവുള്ളൂ, ഈ പഠിപ്പെല്ലാം ഉണ്ടാവും. ഫ്ലവറിങ് ആവാറായിട്ടുണ്ട്, പ്രത്യേക തരം ഫ്രൂട്ടാണ്.
വെറൈറ്റി അത് പലതും നമ്മൾ കണ്ടിട്ടില്ല, അതെ കേട്ടിട്ടും ഇല്ല. ഇത് റെഡ് ഗ്ലോബൽ ഗ്രേപ്പ്, ഇതും കൂടെ ഇത് നല്ല ഗ്രേപ്പാണ്. ഇത് കുറെ കൊല കുത്തി കുറെ കണ്ട മാനുണ്ടാവും. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ഗ്രേപ്പ് ചെറിയ ചെറിയ അഞ്ചാറ് കായല്ലോ, ഇത് വലിയ കൊലയായിട്ടുണ്ടാവും. ഇത് കംബോഡിയൻ ഗ്രേപ്പാണ്. കംബോഡിയൻ ഗ്രേപ്പ് ഞാനിവിടെ എട്ടെണ്ണം വെച്ചിട്ടുണ്ട്. കംബോഡിയൻ ഗ്രേപ്പ് ശരിക്കും ഒരു കല ഉണ്ടായത് തന്നെ ഒരുപാട്. ഒരു കടയിൽ ഒരു ചെടി ഉണ്ടായാലും തന്നെ ഒരു വീട്ടിലേക്ക് ഇഷ്ടം പോലെ. അത് ഈ അടുത്താണ് എനിക്ക് തോന്നുന്നു ആൾക്കാർ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത്. അല്ല ഞാൻ അറിഞ്ഞത് ഇപ്പൊ ഇപ്പൊ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു അതിന്റെ. ഒരുപാട് ഇപ്പൊ 3 മാസമായിട്ടുള്ള ചെടി ഡ്രമ്മിൽ വെച്ചിട്ട് ഇത്ര ആയപ്പോ ഡ്രമ്മിൽ. ഇത് ഇത് എന്താ ചകിരി ചോറാണോ? അല്ല ഈ ചൈന വെറുതെ ഇട്ടേക്കുന്നത് വെയിലടിക്കാതെ പിന്നെ പുല്ലുകൾ വളരില്ലത് ചകിരി ഇട്ടേക്കുന്നതാണ്. കണ്ട അടിയിൽ മണ്ണാണ്. അപ്പൊ ചകിരി അതിന്റെ ഉള്ളിലത്തെ അവിടെ വാരി കൊണ്ടുവരുന്ന ഇവിടെ കയറ് പിരിക്കുന്നു. ഓ അതിന്റെ അങ്ങനെ അല്ലേ വേസ്റ്റ്, അത് ഫ്രീ ആയിട്ട് വാരിക്കൊണ്ടിരിക്കും. നമ്മുടെ പുറത്താണ് നല്ല ഫ്രൂട്ട് പ്ലാന്റ് ചെയ്യുന്നത്. അമ്മണക്കിയ ചെണ്ടെന്ന് പറയണ്ടായിരുന്നു മക്കട്ടതേവ. ഈ ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവർക്ക് നല്ലതല്ലേ? നല്ലതാണ്. വെള്ളം ഉള്ളവർക്ക് വെള്ളം തിളപ്പിച്ച് ഇതിന്റെ ഉണക്കിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ കുറയുന്നുണ്ട്. എനിക്കും കുറയുന്നു, ഞാൻ കുടിക്കുന്നുണ്ട്. 6 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മക്കട്ടതേവ. പിന്നെ ഇവിടെ ഒരു ഗ്രാഫ്റ്റ് മാംഗോ സ്പിനാട്ട ചെറുത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് രണ്ടൊരു റയർ പ്ലാന്റുകളാ രണ്ടെണ്ണം. അത് അടയ്ക്കാൻ മരത്തിന്റെ ഒക്കെ പോലെ തോന്നുന്നില്ലേ കാണുമ്പോ? എല്ലാം സലാക്ക് എന്നാണ് അതിന്റെ പേര്. സലാക്ക് കംബോഡിയൻ സലാക്ക്. ആ ചെടിയും കംബോഡിയൻ സലാക്ക്. ഇതൊരു ഇന്തോനേഷ്യൻ ഫ്രൂട്ടാണ്, സ്പെഷ്യൽ ഫ്രൂട്ടാണ് മാപ്രാങ്ക്. മാപ്രാങ്ക് ഫ്രൂട്ട്, അതായത് മാങ്ങ പോലെ ചെറിയ മാങ്ങ പോലെ ഫ്രൂട്ട് ഉണ്ടാവുന്നു. കണ്ടവാനുണ്ട്. ഇത് 8 വർഷത്തിലുണ്ടാവുള്ളു. ഇപ്പൊ ഈ ചെടി 3-4 വർഷത്തെ ചെടിയാണ്. പിന്നെ ഇതൊരു കപ്പല്. ഇതൊരു സ്പെഷ്യൽ പ്ലാന്റ് ആണ്. കപ്പല് ഇന്തോനേഷ്യൻ പ്ലാന്റ് ആണ്. ഇവിടെ നമ്മൾ ഈ ഫ്രൂട്ട് കഴിച്ചാല് നമ്മളെ വേർപ്പിന് പോലും സുഗന്ധം ഉണ്ടാവും. ആഴ്ച വരെ ഒരു ഫ്രൂട്ട് കഴിച്ചാൽ നമ്മുടെ വേർപ്പിന് പോലും രണ്ടെണ്ണം മേടിച്ചു വെക്കായിരുന്നു. ഈ ഒരു ഫ്രൂട്ട് നമ്മള് കഴിച്ചു കഴിഞ്ഞാല് നമ്മുടെ വേർപ്പിന് വരെ ഒരാഴ്ച സുഗന്ധമായിരിക്കും. രാജാക്കന്മാര് പിന്നെ ഉള്ളത് അപ്പുറത്താണ് നല്ല ഫ്രൂട്ട്. പിന്നെ റംബുട്ടാൻ ഒരു സ്പെഷ്യൽ റംബുട്ടാൻ കേട്ടാ. ഇതിപ്പോ 2 കൊല്ലായ ചെടിയുമ്പോ 3 പ്രാവശ്യം ഫ്രൂട്ട് ഉണ്ടായി. ആദ്യം 1 കൊല്ല ഉണ്ടായി, പിന്നെ 2 പ്രാവശ്യം 2 കൊല ഉണ്ടായി. അതിങ്ങനെ കുരുമെന്ന് വിട്ടു പറഞ്ഞ ആര് പറയിച്ച നല്ല ഫ്ലഷ് ഉള്ള രണ്ട് ടൈപ്പ് കണ്ടിട്ടുണ്ട് റംബൂട്ടാനൊക്കെ. ഈ വർഷം വൈകിട്ട് ഉണ്ടാവണോണ്ട് അല്ലേ? പിന്നെ ഇവിടെ അത്തികള് പല ടൈപ്പ് ഉണ്ട്. ഫിഗ് ഫ്രൂട്ട്, ഫിഗ് ഫ്രൂട്ട് ഇതൊരു സ്പെഷ്യൽ ഇതാണ്. മൽബറി ബ്രസീൽ യെല്ലോ കളറ്, മഞ്ഞ കളറിൽ ആരും കണ്ടു കാണില്ല. മഞ്ഞ കളർ എങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ദിയാന ഫിഗ്, ഇത് വലിയത്ത് ഗാർഡനിൽ നിന്ന് വാങ്ങിച്ചാണ് ദിയാന ഫിഗ്. അത് ഫിഗ് ഫ്രൂട്ട്, അത് ഒക്കെ നല്ല ഫിഗ്. നമ്മുടെ പേരൊക്കെ ജപ്പാൻ പേര രണ്ടും. ജപ്പാൻ പേര അതിട്ടാ രണ്ടെണ്ണം സ്പെഷ്യൽ വെറൈറ്റിയാണ്. ഇത്തിരി കൂടെ വലുതായാല് അത് ഫ്രൂട്ട് ഉണ്ടാവും ബറാബ പോലെ. ചെറിയ ബിയോ ഗ്രാൻഡ് ഫ്രൂട്ടാ പറയുന്നുണ്ട്. 2 വർഷം ആയത്. അതിന്റെ ഒരു ഭഗവതാണ് ഇതും.
സവാന ചെറി. ഇതിലും വലിയ ഫ്രൂട്ടാണെന്നാണ് പറയുന്നത്, വലിയ ഗാർഡനിൽ നിന്ന് സവാന ചെറി നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട്. പിന്നെ ഇതും പറയാം പഴുക്കോ മഞ്ഞ കളർ ഇത് ശരിക്കും പഴുത്തിട്ടില്ലേ? ആ പഴുത്തിട്ടില്ല. നല്ല യെല്ലോ കളറും. നല്ല യെല്ലോ കളർ ആകുമ്പോ ഇതിലും വലുപ്പം വെച്ചു. ഇതിനും പിടിച്ച ഉറപ്പാ പഴുക്കുമ്പോ നല്ല മധുരായി. പഴുക്കുമ്പോ നല്ല മധുരായി. ഇപ്പൊ ഇതിന്റെ ഫ്രൂട്ട് ചൂടായതുകൊണ്ട് ഒരു ഇതിന്റെ ഉള്ളിലൊരു കുരുണ്ട് കൊടപ്പുളിയുടെ സെയിം ടേസ്റ്റാ പറയാം. മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് കഴിക്കുമ്പോ ഭയങ്കര ടേസ്റ്റാ. പിന്നെ ഇത് വയറ്റില്ലോ അങ്ങനത്തെ കാച്ചിട്ടില്ല. രണ്ടു വർഷമായത് കാക്കാം പൂവിന്റെ സമയമായത് ഇതൊരു സ്പെഷ്യൽ ഫ്രൂട്ടാണ് ഒലോസപ്പോ. ഇത് ഫ്ലവറിങ് ആയിട്ടുണ്ട് കേട്ടോ. രണ്ട് ഇതിന്റെ ഫ്ലവർ വേണമെങ്കിൽ ഫോട്ടോ എടുത്തു. ജസ്റ്റ് ഫ്ലവർ ആയിട്ടുള്ളൂ കേട്ടോ. ഒലോസപ്പോ ശർക്കര പഴം, ശർക്കര ടേസ്റ്റ് ഉള്ള ഒരു ഉരുണ്ടിട്ട് മാങ്ങ പോലെ ഒരു ഫ്രൂട്ടാണ്. ഫോർ സീസൺ ലോങ് കേട്ടോ. ഇത് കാക്കാറായതാണ് കാച്ചിട്ടില്ല. നിറയെ ഫ്രൂട്ട് ഉണ്ടാവും. നല്ല ലൂബി, ഏറ്റവും ബെസ്റ്റ് ലൂബി തായ്ലൻഡിന്റെ സ്വീറ്റ് ലൂബിയാണ്. പിന്നെ ഒരു സ്പെഷ്യൽ പ്ലാന്റ് കൂടി ഉണ്ട് കേട്ടോ, സീഡ് കോക്കും ഗ്രാഫ്റ്റ് പ്ലാന്റ്. ഇതെങ്ങില്ല, കുറച്ച് വളരെ റയർ പ്ലാന്റ് ആണ്. ഉപയോഗിക്കുന്ന ഒരു സംഭവമല്ലേ അതിന്റെ. ഇത് കൂട്ടിട്ട് കൊഴിഞ്ഞു പോയിട്ടാണ്. ഇത് മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട്. ഞാൻ പൊട്ടിക്കട്ടെ. സ്റ്റാർ ഫ്രൂട്ട് കൊറേ ഉണ്ടായിരിക്കുന്നുണ്ട്. സ്റ്റാർ ഫ്രൂട്ട് ഏറ്റവും മധുരമുള്ള ഞാൻ പൊട്ടിക്കാം. മഞ്ഞ കളറാകുമ്പോ നല്ല മധുരമായി. നല്ല മധുര സ്വീറ്റ് വെർഷനുണ്ട്. ഇതവിടെ വീട്ടിലുണ്ട് സ്റ്റാർ ഫ്രൂട്ട്. ഇവിടെ മൂന്ന് ടൈപ്പ് ഉണ്ട്. അപ്പൊ മാനിയില ടെന്നീസ് ചെറിയോട്ടെ പോലെ തന്നെ കുറെ ആള് പിടിച്ചു. ഒരു മാസം നല്ല വലുതാവും. നമ്മുടെ ഞാവൽപ്പഴം ഇത് പൂട്ടുണ്ടല്ലോ അല്ലേ. ഇതെന്താ? ഇത് നമ്മുടെ നാടൻ സ്റ്റാർ ഫ്രൂട്ട്. ആ സ്റ്റാർ ഫ്രൂട്ട്. ആ നാടൻ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുമ്പോ ഇത്തിരി മധുര ആവില്ല. മധുര ആര് ചൂടത്ത് വലുതാവുന്നില്ല. ചൂട് കുറഞ്ഞ സമയത്ത് നല്ല വലുതാവും. ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. ആ ഇതും അതും സൈസില് നല്ല വ്യത്യാസമുണ്ട്. അല്ല ഇതും ഒരുപാട് വലുതാവും. ഇപ്പൊ ചൂട് സമയത്ത് അത് വലുതാവും. വലുതാവില്ല. ഞാൻ കഴിച്ചോട്ടെ. അത് ഒരു നല്ല വെറൈറ്റി സ്റ്റാർ ഫ്രൂട്ടാണ്. ഒരുപാട് ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. ഇതും ഡിഫറെന്റ് എപ്പോഴും അങ്ങനെ പൂട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൊലകുത്തി ഉണ്ടാവണല്ലേ ഈ സ്റ്റാർ ഫ്രൂട്ട്. കൊലകുത്തി ഉണ്ടാവും. ചൂട് കാരണം ഇതൊരു ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതും വലുപ്പം ഉണ്ടാവും കേട്ടോ. ഇപ്പൊ ചൂടായപ്പോ ചെറുതായി.
ബാക്കിലൊക്കെ ഉണ്ട് അല്ലേ. ഇതില് മൂന്ന് വേറാപ്പിള് ഉണ്ട് കേട്ടോ. ഇത് പറഞ്ഞാൽ തായ്ലാന്റ് വലിയ വേറാപ്പിള്, തായ്ലാന്റ് ജാംബോ വേറാപ്പിള്, പിന്നെ തായ്ലാന്റ് നോർമൽ വേറാപ്പിള്. അത് പറഞ്ഞാൽ കണ്ടെത്തണം. ഇതിന്റെ കായ ഒരുപാട് വലുതാ, ഇതിന്റെ കായ കഴിഞ്ഞിട്ട് ഇത് പഴുക്കുമ്പോ ഇത് ശരിക്കും ചുവപ്പ് കളർ വരണം. ചുവപ്പ് കളർ വരില്ല, നമ്മുടെ നാട്ടിൽ തണുപ്പില്ലാത്ത കൊണ്ട് ചുവപ്പ് ആവില്ല. പക്ഷെ കായ വലുതായി ഞങ്ങൾക്ക് അവിടെ വാങ്ങിക്കാൻ കിട്ടി വേറാപ്പിള്. എല്ലാ സീസണിലും ഉണ്ടോ? എല്ലാ മൂന്ന് പ്രാവശ്യം ഉണ്ടാവും മാവ. ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞ് ഇത് രണ്ടു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞ് ഇപ്പൊ മൂന്നാമത്തെ പൂത്തിരിക്കുന്നതാണ്. എപ്പോഴും ഉണ്ടാവില്ല. കൂടുതലും തായ്ലൻഡ് സാധനങ്ങളാണല്ലേ, തായ്ലൻഡ് ഇന്തോനേഷ്യ. അത് നമ്മുടെ കാലാവസ്ഥയായിട്ട് യോജിച്ച് പോണത് അതുകൊണ്ടാണ്. ഇതൊരു പേരില്ലാത്ത മാവ് എന്തൊക്കെയാണ്? മാങ്ങ കണ്ടെത്തി നേഴ്സറി നിർത്താണ്. ചെറിയ മാങ്ങ നല്ല പരസ്യം കൊണ്ട് മാങ്ങ വിട്ട് ചെറിയ മാങ്ങ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ ഉണ്ടാവുന്നത്. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. റെഡ് ഫാമിലോ റെഡ്. ഇതെന്നിട്ടോ? അത് ജംബോട്ടിക്കാവ സ്കാർലറ്റ്. അത് പഴമായിട്ടില്ല, കായായിട്ടില്ല, ആവുന്നു പ്രതീക്ഷിക്കുന്നു. ഇത് 4 കിലോന്റെ മാങ്ങ, 4 kg മാങ്ങ. അപ്പൊ എന്താ മാവിന്റെ പേര്? 4 kg മാങ്ങ. അതിന്റെ സ്റ്റിക്കർ ഓടിണ്ട്. അതിന്റെ പേര് 4 kg ഇല്ല. 4 kg 4 kg എന്നിട്ട് ചിലപ്പോ നമ്മുടെ അവിടെ 3 kg ഒക്കെ ഉണ്ടാവുന്നു. 4 kg പിന്നെ ആ സൈഡിൽ നമുക്ക് സ്പെഷ്യൽ മാങ്ങകളുണ്ട്. ചില്ലി മാംഗോ, പരസ്യ മാംഗോ, പ്രത്യേക മാങ്ങകളൊക്കെ. ഇതാണ് ചില്ലി മാംഗോ, ഫ്രൂട്ടിന്റെ അതേ ഷേപ്പിലുള്ള മാങ്ങ. അതെ അതെ, ഇത് കൊടുത്തോ. 3 ടേസ്റ്റ് ഉള്ള മാങ്ങ. 3 ടേസ്റ്റ് ഉള്ള മാങ്ങ. ഇത് ചില്ലി മാങ്ങ. ചില്ലി എന്ന് വെച്ചാൽ പച്ചമുളകിന്റെ ടൈപ്പ് നീളത്തിൽ മാങ്ങ. ചില്ലി മാങ്ങ പച്ചവെള്ളം, വലിയ പച്ചവെള്ളമില്ല. അതിന്റെ രണ്ടെണ്ണം ഇത് രണ്ട് ചില്ലി മാങ്ങ. ഇതൊക്കെ ഞാൻ വാങ്ങിയിട്ട് വളർത്തിട്ട് വേണമെങ്കിൽ സെയിൽ ചെയ്യാം. അതിന് വേണ്ടിട്ട് എല്ലാ സ്പെഷ്യൽ മാങ്ങ കഴിച്ചതൊക്കെ. ജാപ്പനീസ് ആണെന്ന് പേര് കേട്ടിട്ട്. സിസി മാങ്കോ, സിസി മാങ്ക രണ്ടെണ്ണം ഉണ്ട്. പിന്നെ സിസി മാങ്ക, ഇത് രണ്ട് സിസി മാങ്ക സ്പെഷ്യൽ മാങ്ങകളാണ്. അതൊക്കെ ഹണിഡ്യൂ എല്ലായിടത്തും ഉള്ളതാണ്. ഒരു ഇതൊക്കെ ആയി തുടങ്ങി. ഇത് രണ്ടും ഹണിഡ്യൂ. പിന്നെ ഇത്ര 2 ലക്ഷത്തിന്റെ മാങ്ങാന്നൊക്കെ പറഞ്ഞത്. ഓർമ്മതി മാങ്കോ, ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ മാങ്ങ, പുറത്തുനിന്ന് വരുന്ന അതൊക്കെ. യുവാൻ മാങ്കോ സ്പെഷ്യൽ മാങ്കുകള. നല്ല കളറുകളായി. സുന്ദര മാങ്കോ, ഇതൊക്കെ സ്പെഷ്യൽ. വലിയ വിലയുള്ള പ്ലാന്റുകളാണ്. ചെറിയ പ്ലാന്റ് ചെറുതായിട്ട് വാങ്ങിച്ച് വളർത്തിയതാ. ഇത് മാതള നാരങ്ങയാണോ? അതെ, സൂപ്പർ പക്വ ഗ്രൈൻ, പൊമിഗ്രൈൻ, സൂപ്പർ. ഇതൊരു ചെറിയ പടം സ്പെഷ്യൽ ആട്ടം. ബ്ലാക്ക് സൂരിനാം ചെറിയ വേറെ ചെടിയാണ്. പൂച്ചപ്പഴം, കാറ്റ് ഫ്രൂട്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് പോയതാ. ഇത് ചൂടത്ത് വളരുന്നില്ല. അത് പൂച്ചപ്പഴം ആരും കണ്ടു കാണില്ല. ഇത് രണ്ടും ഓറഞ്ച് ആട്ടാ. ഉണ്ടാവില്ല നമ്മുടെ കാലാവസ്ഥയിലാണ്.
സ്പെഷ്യൽ മാവാട്ട റെഡ് ഡ്രാഗൺ കൊലകുത്തി ചോപ്പ മാങ്ങുന്നത് റെഡ് ഡ്രാഗൺ കാട്ടിമുണ്ട് കാട്ടിമുണ്ട് വേറെ പ്ലാന്റുകൾ അപ്പുറത്തും നല്ലതുണ്ട് ഇപ്പൊ വാങ്ങിച്ചു വെച്ചിട്ട് 6 മാസമായിട്ടുണ്ട് ഇതെല്ലാം അന്നാപ്പിൾ ഡോർസെറ്റ് 2 ടൈപ്പ് ആപ്പിളുണ്ട് അത് അന്നാപ്പിൾ ഇത് ഡോർസെറ്റ് സ്പെഷ്യൽ മാവ മാവയുടെ ചന്ദനം മാംഗോ ചന്ദനം മാംഗോ ഇത് പെർഫ്യൂം ഹണി മാംഗോ പെർഫ്യൂം ഹണി നല്ല മണമുള്ള മാംഗോ നല്ല മണമുള്ള മാംഗോ എന്തൊക്കെ വെറൈറ്റീസ് അല്ല ബനാന മാംഗ പിങ്ക് ഇതാണ് നമ്മുടെ മിയാസാക്കി ഏറ്റവും വില കൂടിയ മാംഗ 2 ലക്ഷം എന്നൊക്കെ പറയുന്ന ഒരു കിലോ എന്റെ മാംഗ ശരിക്കും അത്ര വിലയുണ്ടോ മിയാസാക്കിക്ക് ജപ്പാനിൽ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ ഇവിടെ കാച്ചിട്ടില്ലെങ്കിലും നമ്മുടെ കാലാവസ്ഥ അപൂർവ ആൾക്കാർ ഇപ്പൊ കൃഷി ചെയ്ത് വരുന്നുള്ളു ഇത് പൂത്തണ്ടായിരുന്നു അപ്പൊ ഇതൊന്നും പൂത്തിട്ടില്ല ഒന്നാം സ്ഥാനത്ത് അതാണ് ഇത് അങ്കിള് ഈ സംഭവം കഴിച്ചു കഴിഞ്ഞാല് ഈ കിഡ്നി കുറച്ച് സടിപ്പിച്ച് ഞാൻ ഇന്നും കഴിക്കാറുണ്ട് ഇത് അമേരിക്കൻ റെഡ് പനിമാറാണ് ഇത് ഞാൻ പ്രൂൺ ചെയ്തതാണ് മാവ് വലുതായിട്ട് ഞാൻ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് നിർത്തിയേക്കുക പ്രൂൺ ചെയ്ത് നിർത്തുന്നത് നല്ലത് നമുക്കിപ്പോ പൊട്ടിക്കാനും ഈ മാവ് ഒരു ഷേപ്പ് ഉണ്ടായിരുന്നു ഷേപ്പ് ഇല്ല അപ്പൊ ഞാൻ ഇത് പ്രൂൺ ചെയ്തതാണ് പ്രൂൺ ചെയ്തിട്ട് എന്താ ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് ഒരു കളർ കാണുന്നത് ഫംഗിസൈഡ് തേക്കണം ഓ ഫംഗിസൈഡ് അതായത് ഉണക്കം വരാതിരിക്കാനും ഫംഗസ് ഒന്നും വരാതിരിക്കാനും ടൈമാണ് 4 കിലോ ഉണ്ടാവും 4 കിലോ എന്ന് വെച്ച് കഴിഞ്ഞാല് നീളത്തിലുള്ള മാങ്ങയാണിത് 4 എന്ന് വെച്ചാൽ 3 കിലോ ഒക്കെ ഉണ്ടാവും പറയുന്നത് ഇത് 2 കിലോ ഉണ്ടാവും ഒരു മാങ്ങ നമ്മളിങ്ങനെ കൈകൊണ്ട് പിടിച്ചാല് 2 കൈകൊണ്ട് പിടിച്ചാലും എത്തില്ല മാങ്ങ വെറൈറ്റീസ് കുറെ ഉണ്ട് ചിയാങ് മായി ചൈനീസ് ചിയാങ് മായി അതും ബനാന മാങ്ങ പോലെ ഇതും റെഡ് ഫ്രൂട്ട് അല്ലേ ഞാനും ആദ്യം വരുമ്പോ കഴിക്കാറുണ്ടായിരുന്നു ഇത് ജംബോട്ടിക്കാവ റെഡ് ഹൈബ്രിഡ് പിക്മോഷി 3 ബ്ലാങ്കട്ട നമ്മുടെ നാട്ടിലുണ്ടാവുന്നതില് ബെസ്റ്റ് ക്വാളിറ്റി ആയി 3 എണ്ണം ഇപ്പൊ 6 മാസം കഴിഞ്ഞത് അടുത്ത ദിവസം കാക്കിയത് ഇങ്ങനെ പോണോ ഇനി അതെ ഇനി അവിടെ ഉണ്ടോ ആ പറമ്പിൽ മുന്തിരിണ്ടായത് സീസൺ അല്ലാത്തോണ്ട് ഞാൻ പ്രൂൺ ചെയ്യാൻ സാറുണ്ടായിട്ടില്ല ചെറിയ ചെറിയ കൊലകളുണ്ട് പ്രൂൺ ചെയ്യാൻ സാറുണ്ടായില്ലോ പ്രൂൺ ചെയ്താ വെയിലടിക്കുന്ന വീടിന് ചുറ്റും മുന്തിരിയുടെ താലേ ഇത് സ്വീറ്റാണോ ഈ മുന്തിരി പൊടിച്ചോ പൊടിച്ചോ പുളി ഉണ്ടാവുന്നുള്ളൂ പൊടിച്ചോട്ടാ
ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തോ. ഇനിച്ചും വേണം ചോപ്പ് കളർ കഴിഞ്ഞത് കറുപ്പ് കളറിലാണ്. മൂന്ന് കളർ വരും. ഇത് പഴുത്തതല്ലേ ഇപ്പോ? ഇല്ല, പഴുത്തിട്ടില്ല. ആണോ? പക്ഷെ പഴുത്തത് ഈ കിളി വന്നിട്ട് പെട്ടെന്ന് നോക്കട്ടെ. അവിടെ ഇല്ലാണ് കിളികളുണ്ട്. നല്ല കളർ വരും അല്ലേ പഴുത്തതിന്? അതെ, കിളികളൊക്കെ കഴിച്ചു പോയിണ്ട് ഇവിടെ. സീഡ് മുന്തിരിയോ? പച്ച പച്ചതിയും കഴിക്കണ്ട. നോക്കി, ഇവിടെ നോക്കി, കിളികൾ തിന്നിട്ട് കണ്ടോ? നിക്കണ കണ്ടോ? സീഡ്സ് മാത്രായിട്ട് ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് കഴിക്കാൻ പറ്റുമോ? കഴിക്കാം. പീനട്ട് ബട്ടർ അപ്പോൾ ഇവിടെ പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞ പ്ലാന്റിൽ ഫ്രൂട്ട്സ് ഒക്കെ ഒരുപാട് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പഴുപ്പ് കുറവായിരുന്നു, എന്നാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ഞാൻ ഇതൊരു പീനട്ട് ബട്ടർ കഴിച്ചിട്ടില്ല. അപ്പോൾ കിളികൾ കറക്റ്റ് സമയത്ത് കഴിക്കുന്നുണ്ട് അങ്കിൾ പറയുന്നത് കേട്ടോ, പഴുക്കുന്ന ആ ഒരു സമയത്ത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു പാട പോലെ ഉണ്ട് കുരുവിൻ്റെ ആ ഭാഗത്ത്. അതുമാത്രമേ കളയേണ്ട ആവശ്യമുള്ളൂ. ഫ്ലഷും കുരു അടക്കം നമുക്കിത് കഴിക്കാവുന്നതുള്ളൂ. എനിക്ക് പക്ഷേ ഫ്ലഷിൻ്റെ ടേസ്റ്റാണ് ഒന്നും കൂടിയും ഇഷ്ടമായത് കേട്ടോ, കുരുവിൻ്റെ ആ ഒരു ടേസ്റ്റിനേക്കാളും. അപ്പോൾ ഇവിടെ മോഹനൻ അങ്കിളിൻ്റെ അടുത്ത് ഒരുപാട് എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉണ്ട്. ഇതേ മുന്തിരിയൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കൊണ്ടോ, മുന്തിരിയുടെ തന്നെ ഒരുപാട് വെറൈറ്റീസും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ചൊരു ലെങ്തി വീഡിയോ ആയിരിക്കും, കാരണം ഒരുപാട് കവർ ചെയ്യാനുണ്ട്. ഞാൻ മുഴുവനൊന്നും കവർ ചെയ്തിട്ടില്ല. പക്ഷേ കൃഷിയൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്കിളിന് ഭാവിയിൽ ഇത് നേഴ്സറി ആക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ അങ്കിളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ താഴെ എഴുതി കാണിക്കാം കേട്ടോ. കൃഷി താല്പര്യമുള്ളവരും കൃഷിയുടെ ഇതുപോലുള്ള ഫ്രൂട്ട് ഗാർഡൻ്റെ കാഴ്ചകളും കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ താല്പര്യമുള്ളവർ ആ ഒരു ചാനൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കൂടുതൽ ഓരോ പ്ലാന്റിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ ആയിരിക്കും. അതുപോലെ ആ രണ്ടെണ്ണം ഇരിക്കുന്നത് സൂര്യനാംചേരി ബ്ലാക്ക്. നേരത്തെ കാണിച്ചതോ? അതല്ലേ അവളപ്പുറത്ത്. സൂര്യനാംചേരി, അത് സൂര്യനാംചേരി ബ്ലാക്ക്. അത് രണ്ടും കിലോ, ഒരു കിലോ തന്നെ ഉണ്ടാവും. പഴുക്കുമ്പോ രണ്ടു ദിവസം കൊണ്ടത് ഒരുപാട് പറഞ്ഞില്ലേ. ഇത് ഗോൾഡ് സീതപ്പഴം ഗോൾഡ് ഗോൾഡൻ കസ്റ്റേർഡ് ആപ്പിൾ ഞങ്ങൾക്ക് അവിടെ കിട്ടാറുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പുറത്തെ കൂടെ പോരട്ടെ. നല്ല ടേസ്റ്റാ ഗോൾഡൻ കസ്റ്റേർഡ് ആപ്പിള്. നിറയെ പൂത്തരുണ്ട്. ഒരു പഴം അത് മാവുന്നുള്ളു. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടായിട്ട് ഇതിന്റെ കൂട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ്, നല്ല ഫ്ലഷ്. കുരു കുറവല്ല ഉണ്ടായി വരുന്നുള്ളു. ഇപ്പൊ അതിന്റെ സമയം ചൂട് കാരണം കൊണ്ടേ എന്തോ പിടിക്കുന്നില്ല. കാരണം ഇതുമ്പോ കൊറേ ഉണ്ടാവും പേരക്ക. പിന്നെ ഇവിടെ കൊറേ ഓറഞ്ചുകൾ ഉണ്ട് കേട്ടാ, സ്പെഷ്യൽ ഓറഞ്ചുകൾ. തെക്കോപ്പൻ ഓറഞ്ച് ഉണ്ട് ഇവിടെ. ഇതിന്റെ വലുത് അവിടെ തൈ വെച്ചിട്ടുണ്ട് പറഞ്ഞു. ഇത് ഡെക്കോപ്പൻ ഒരു സ്പെഷ്യൽ ഓറഞ്ച് ആട്ടോ, ജപ്പാന്റെ. രണ്ട് തൈ ഡെക്കോപ്പന. ഇതാണ് ഇസ്രയേൽ ഓറഞ്ച് കേട്ടോ. ഉണ്ടായിട്ടുണ്ട് യെല്ലോ കളറിൽ കണ്ടോ കളറ്. ഇത് തൊലി അടക്കം നമുക്ക് കഴിക്കാവുന്നതാ. ഞാൻ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ മധുരമൊന്നുമില്ല. പക്ഷെ പലരും മധുരം മാസം ഇപ്പൊ എന്താ ചൂടത്ത് മധുരമല്ല. അതിനു മുമ്പ് മധുരണ്ടായിരുന്നു. മധുരമല്ല ഒരു ഓറഞ്ചിന്റെ ചെറിയൊരു ഇതുപോലെ. കുഴപ്പമില്ല, കഴിക്കാം. അല്ല, വീട്ടിലുണ്ടാവണ നല്ലതല്ലേ. എനിക്കിന്ന് ഉച്ചപ്പോണ്ടായിരുന്നു
അങ്കിള് ഇത് എന്ത് ഫ്രൂട്ടാ? നാഗ്പൂർ ഓറഞ്ച്. ഇതെങ്ങനെ കഴിക്കാൻ? ഒരു ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്, തൊലിയടക്കാം. അല്ല, ഇത് കേടായതാ? വലിയ ഓറഞ്ചോ സാധാരണ ഓറഞ്ച് പോലെ? ആ, നാഗ്പൂർ ഓറഞ്ച്. ഓക്കെ, മനസ്സിലായി. ചൂടത്തൊക്കെ കൊഴിഞ്ഞു പോകുന്നു. നിങ്ങളുടെ വീട്ടിൽ തൈയുണ്ട്? അവിടെ കൊറേ തൈയുണ്ട്. കൊണ്ടുപോയിക്കോട്ടില്ല ഇവിടുന്ന് വന്നിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് അതിന്റെ കുരു പാവി ടൈമൊക്കെ ഉണ്ടല്ലേ. അത് കഴിഞ്ഞ് കിട്ടിയാ നമുക്ക് കിട്ടുള്ളൂ. ഇത് ഒരു മണിക്കൂറിനകത്ത് പഴുത്ത്, ആ സമയം അവർക്ക് അറിയാം. പെട്ടെന്ന് പഴുത്തത് ഇല്ല. അപ്പൊ എങ്ങനെയാ അമങ്ങോ? അത് അമങ്ങോ, അത് നല്ല കളർ വരും, ചോപ്പ് കളർ വരും. കാറ്റിമോൺ, കാറ്റിമോൺ മാംഗോ. ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാവുന്നു. ചെറിയ പ്ലാന്റും തന്നെ ഉണ്ടാവും അല്ലേ? ഇത് രണ്ടു വർഷത്തെ പ്ലാന്റാ. അവിടെ ചെറിയ പ്ലാന്റ് ഉണ്ട്. ഫ്രൂട്ട് ഉണ്ടായതൊന്നും ഇല്ല അല്ലേ? ഇവിടെയുണ്ട് പീനട്ട് ബട്ടർ. ഒരു വർഷം കൊണ്ട് ഫ്രൂട്ടായിട്ടാ ഞാൻ തൈ വെച്ചത്. നല്ല മധുരമുണ്ട്, പക്ഷെ ചൂട് കാരണം കൊണ്ട് അത് കൊഴിഞ്ഞു വീഴുന്നു പഴക്കാലം. എല്ലാം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ല. അല്ല, അത്ര അനുയോജ്യമല്ല. പണ്ടോട്ട് എങ്ങനെ കൃഷി ഇഷ്ടായിരുന്നോ? അത് ഞാൻ ചെറുപ്പത്തിലെ ചെയ്യാറുണ്ടല്ലോ. പിന്നെ നമുക്ക് അങ്ങോട്ട് പോയ കുറച്ച് ഫ്രൂട്ടുകൾ പൊട്ടിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഒരു ഫ്ലേവർ ഉണ്ട് അല്ലേ? നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട്. പുളിരസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം. ഗ്രാപ്റ്റുമ ഒരു കായ രണ്ട് കായ ഉണ്ടാവും. മക്കോട്ട ദേവ അതേസമയത്ത് സീഡ്ലിംഗ് പ്ലാറ്റുമ്പോ കൊറേ ഉണ്ടാവും. ഇത് ഡയബറ്റിക്സ് ഉള്ളവർക്ക് ഇത് പൊളിച്ചിട്ട് ഉണക്കി പൊളിച്ച് മുറിച്ച് ഉണക്കിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കും. കുറയും ഡയബറ്റിക്സ്. ഷുഗർ ഉള്ളവരെ ഷുഗർ കുറയുന്നുണ്ട്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ടില്ല അമേരിക്ക. ചക്കി മറ്റേ ഇതാണോ വിയറ്റ്നാമിൽ? പിന്നെ ഇവിടെ ഒന്നിരണ്ട് മാങ്ങ നല്ല ടൈപ്പ് ഉണ്ട്. മാങ്ങ അത് നമുക്ക് റോയൽ ഡിഫറെന്റ് ഷേപ്പ് അല്ലേ? ഒരു ആപ്പിളിന്റെ ഒക്കെ ഷേപ്പ് അതേപോലെ റോയൽ പിനാസയുടെ പേരുണ്ട്.
ഇത് ആദ്യത്തെ കാച്ച കേട്ടോ. താഴെയുണ്ട്, നല്ല ഭംഗിയിലൊക്കെ എടുക്കുന്നതാണ്. അതായത് ഇപ്പൊ മാങ്ങ ഉണ്ടായി അടുത്ത സ്ഥലത്ത് പൂവിട്ട് അവിടെയും മാങ്ങ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ മരുന്നുകൾ എന്തെങ്കിലും അടിക്കോ ഇതിന്? ഈ ഒരു വെള്ള ടൈപ്പ് പ്രാണി മീലി ബഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ എന്താ ചെയ്യാ? അതിന് ഞാൻ അടിക്കുന്നത് കീടനാശിനി ഒരു മരുന്ന് മിക്സ് ചെയ്തിട്ട് അടിക്കുന്നു. മാജിക്കും അമലയും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അടിക്കുന്നത് മാജിക്കും ആൻഡ് അമല. അതങ്ങനെ മാറ്റിയാ കിട്ടണ്ടോ ഈ മാജിക്? ചന്തയിലുണ്ടല്ലോ. അതെ. ഇപ്പൊ അടുത്തിട്ട് പൊട്ടിച്ച് നോക്കണോ? നന്നായി പഴുത്തുണ്ടോ? നന്നായി പഴുത്തല്ലേ, പൊട്ടിച്ച് നമുക്ക് മുറിച്ച് നോക്കണം. എനിക്ക് ഈ മാങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ഉരുണ്ട മാങ്ങ. ചെറിയ ചെടി ഒരു മാങ്ങ ഉണ്ടായുള്ളൂ. ഇത് ഞാൻ 6 മാസം മുമ്പ് വെച്ചാണ്, പക്ഷെ ഒരു മാങ്ങ ഉണ്ടായിരുന്നു. കാട്ടി മണ്ട. ഇത് മാംഗോസ്റ്റിന്? ആ മാംഗോസ്റ്റിന്. ഞാനൊന്നും പഴുത്തിട്ടുള്ളൂ കേട്ടോ. പൊട്ടിച്ചത് മേലെയുണ്ടോ ഒരു പിങ്ക്? ഇത് ഞാൻ വെച്ചിട്ട് ഒരു വർഷം ആയിട്ടില്ല. നല്ലോണം പഴുത്തിട്ടില്ല കേട്ടാ. അതെ. മൽബറി കേട്ടാ, നമ്മുടെ നാടൻ മൽബറി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് ഇട്ടിരിക്ക. ആ ബ്രാഞ്ച് വരുമ്പോ അത് കായുണ്ടാവും. മൽബറിയുടെ തോരൻ വെക്കാറുണ്ട്? ഇല്ലില്ല, നല്ലതാന്ന് പറയുന്നുണ്ട് ഈ കൊളസ്ട്രോളിനൊക്കെ. പിന്നെ ഇവിടെ ഉള്ള ഒരു സപ്പോർട്ട് ആണ്. ഇങ്ങനെയൊക്കെ റംബൂട്ടാൻ ഉണ്ടോ? എങ്ങനെ സീസൺ റംബൂട്ടാൻ? എല്ലാ വെറൈറ്റി റംബൂട്ടാനുണ്ട്. അതെ. താഴെ കുറച്ച് റയർ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ആ ഒന്ന് രണ്ട് ചെടികളുടെ കടയിൽ നിൽക്കാം. പലാസ ഫ്രൂട്ട് ആഗ്രയിലൊക്കെ ഉണ്ടാവുന്ന ഫ്രൂട്ടാണ്. നമ്മുടെ കാൽസ്യം കൂടുതലാണ് ഫ്രൂട്ട്. ബോൺ പ്രശ്നമുള്ളവർക്ക് ഈ ഫ്രൂട്ട് കഴിച്ചാൽ നല്ലതാവുന്ന പറയുന്നത്. ഇത് രണ്ട് ചെടി ഇവിടെ വെച്ചിട്ടുണ്ട്, പക്ഷെ ഉണ്ടാവുന്ന അറിയില്ല. നമ്മുടെ കാലാവസ്ഥയിലെ ഇലയൊക്കെ കരിഞ്ഞു പോകുന്നു, ചൂട് കൂടിയാറുണ്ട്. ഇതൊരു 40 മാറുപോലത്തെ. പിന്നെ ഇവിടെ ഒരു കാറ്റിമോൾ ചേർത്തുമ്പോ കൂടുതൽ മാങ്ങിണ്ട്. അത് എടുക്കണോ? ചെറിയ കാറ്റിമോണ്ടോട്ടോ? നമുക്ക് പഴക്കാറായി തുടങ്ങി. നിറപ്പെട്ടുണ്ട് മാങ്ങ പൊട്ടിക്കാത്ത. എന്താ മാങ്ങ? കട്ട് ചെയ്തോട്ടോ. പിന്നെ ഇവിടെ ഒരു സൈലന്റിന്റെ സ്പെഷ്യൽ സപ്പോർട്ട് ഉണ്ട്, ജാംബോ സപ്പോർട്ട. ഇതിന്റെ സപ്പോർട്ടാ ജാംബോ സപ്പോർട്ട. ഇത് 400 ഗ്രാം ഉണ്ട് ഒരു സപ്പോർട്ട. ഓ, അത്ര വലുപ്പം, ഇത്രയും വലുപ്പം ഉണ്ടാവും. അങ്കിളുടെ പേരെന്തായിരുന്നു? മോഹനൻ. മോഹനൻ. എടുക്കണോ? ഇത് മട്ടോവ ഗ്രീൻ പർപ്പിൾ റയർ പ്ലാന്റാ. ഉണ്ടായിട്ടില്ല, ഉണ്ടാവണ ഒരു വർഷം കൂടെ കഴിഞ്ഞു. മട്ടോവ ഇത് ഗ്രീനും അത് പർപ്പിൾ, രണ്ട് കളറ് വാഴുണ്ടാവും. ഓ, വലിയ മരാവും. ഇതൊരു പ്രത്യേക ടൈപ്പ് പേരക്കാണ് കേട്ടോ.
പർപ്പിൾ ഫോറസ്റ്റ് എന്ന് ആയിരിക്കും. റെയിൻ ഫോറസ്റ്റ് എന്നും പറയും, പർപ്പിൾ ഫോറസ്റ്റ് കൊലകുത്തി പേരുണ്ടാവും. മുന്തിരി ഉണ്ടാവുന്ന തൊട്ട് ഉണ്ടാവും, കൊലകുത്തി ഉണ്ടാവും. പർപ്പിൾ ഫോറസ്റ്റ്, പർപ്പിൾ ഫോറസ്റ്റ് ഗുവ. ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഉണ്ടാവുന്നുണ്ട്. അല്ലെ കൊറച്ച് പൊട്ടിച്ചുണ്ട്, പൊട്ടിച്ചോ കൊറച്ച് കഴിയുമ്പോ പഴുക്കത്. ഒരു രണ്ടു മൂന്നെണ്ണം അങ്ങനെ മതി. ആദ്യത്തെ ഞാൻ ഇതിന്റെ പഴുത്തത് ഇതുവരെ കഴിച്ചിട്ടില്ല. കുറച്ച് കഴിയുമ്പോ രണ്ടു മണിക്കൂർ കടലാസി പോയി വെച്ചാല് നാളെ കണ്ടു പഴുക്കും. ചിലപ്പോ രണ്ടു മണിക്കാ, ഒരു മണിക്കൂർ രാവിലെ നനയ്ക്കും. രാവിലെ അല്ല, വൈകിട്ട് ആറു മണി കഴിഞ്ഞിട്ട്. മതി എങ്ങനെ മതി അല്ല, ഇവിടെ ആരും തിന്നല്ല, അത് കിളികള് തിന്നുള്ളു. ഞാൻ കുറച്ച് തിന്നുള്ളു, അവർ തിന്നിട്ട് വാക്കി വെക്കുന്നത് ഞാൻ. എന്റെ യൂട്യൂബ് ചാനൽ മോഹൻ മോഹൻ ഹോം ഗാർഡൻ വീഡിയോ എന്നുണ്ട്. പേരൊന്നും ഇട്ടില്ല. അല്ല ഞാൻ താഴെ എഴുതി കാണിക്കാം. അങ്കിളുടെ യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും ഈ ഒരു ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ. അല്ലെ, ഓരോ പ്ലാന്റ്സിനെ കുറിച്ച്, അങ്ങനെ ഓരോ പ്ലാന്റുകൾ, ഓരോ ഫ്രൂട്ട് ഉണ്ടാകുമ്പോ അത് വീഡിയോയിൽ ഇടും. അപ്പൊ ആർക്കെങ്കിലും ഉപകാരപ്പെടില്ല. ഞാൻ ഇവിടുന്ന് തൈ വാങ്ങിച്ചു, എങ്ങനെ വളം ചെയ്യണമൊക്കെ അതിന് കുറച്ച് കൃഷി ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ യൂട്യൂബ് ചാനൽ കാണാം. പിന്നെ എല്ലാവരും വെക്കേണ്ടത് ഈ നാംഡോക്കുമായി സൂപ്പർ ക്യൂൻ അങ്ങനെയുള്ള മാവുകൾ വെച്ചാൽ നല്ലതാണ് വീട്ടില്. ഇതിനെന്ത് ഭംഗി ഉണ്ടായി കഴിഞ്ഞു വാങ്ങാൻ. ഇപ്പൊ നാലെണ്ണം ഉണ്ടായുള്ളൂ, അടുത്ത പ്രാവശ്യം കൂടുതലും. ഭയങ്കര ടേസ്റ്റ് ആണ് വാങ്ങി, സ്പെഷ്യൽ ടേസ്റ്റ്. അതുപോലെ കാട്ടി പോകുന്ന നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ കഴിച്ചു കഴിഞ്ഞാൽ. ഇതിന്റെ പേര് രണ്ട് മാവ് പൊട്ടിച്ചേർത്തോ വേണ്ട ടേസ്റ്റ് ചെയ്യാനായിട്ട്. അടുത്ത സീസൺ ആകുമ്പോഴേക്കും വരാന്ന് പറഞ്ഞ ചെടികൾ വലുതായി ഫ്രൂട്ടൊക്കെ ആയി തുടങ്ങും. ഇവിടെ ഒരു വലിയ മാവുണ്ട് കേട്ടോ, സീഡ്ലെസ്, കുരു ഇല്ലാത്ത മാങ്ങ. ഓഹോ, ഇല്ല ഈ കൊല്ലം ഉണ്ടായില്ല, കഴിഞ്ഞ എല്ലാം ഒരു നാലെല്ലാം ഉണ്ടായി. ഈ മാവ് കുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കടലാസിന്റെ ഓ, ഇത് സീഡ് ഇല്ലാത്ത മാവാണ് കേട്ടോ. സാധാരണ സീഡ് ഇല്ലാത്ത മാവ് മാങ്ങ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. സീഡ്ലെസ് മാംഗോ. കഴിഞ്ഞല്ലോ മാങ്ങ നാളെ പക്ഷെ നമ്മള് വല്ലപ്പോഴല്ലേ കാരണം കഴിക്കുന്നത്. സ്ഥിരമായിട്ട് മൂന്ന് ദിവസം കടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം. ഗൂഗിള് അപ്പൊ താങ്ക് യു അങ്കിളെ, മാങ്ങയ്ക്കും വീഡിയോനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതിനൊക്കെ. നല്ല അടിപൊളി കാര്യം അങ്കിളുടെ. അപ്പൊ എല്ലാവരും അങ്കിളുടെ യൂട്യൂബ് ചാനലും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യട്ടാ. കിളിക്കൂട് കണ്ടോ ഇവിടെ. ഇതേ ഞങ്ങളിപ്പോ വന്നപ്പോ അഞ്ചാറ് കിളികൾ പറന്നു പോയിട്ട, അഞ്ചാറല്ല ആറേഴ് കിളികൾ പറന്നു പോയിട്ട്. ഇവിടെ ഒരു കിളിക്കൂട്. ഇത് കണ്ടോ, പ്ലാവ് നല്ല ചെറുതാണ്.
വിയറ്റ്നാം സൂപ്പർ ഇലിയുടെ ചക്കയാണ് കേട്ടോ. ഒരുപാട് ചക്കകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ചെറിയ ഫ്ലാവുമ്പോൾ തന്നെ രസമുണ്ട് അല്ലേ. ചക്ക ചക്കിടാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടോ? വിയറ്റ്നാം വേളിയുടെ തന്നെ ചക്കയാണ്, കണ്ടില്ലേ? ചെറിയ ഫ്ലാവാ, പക്ഷെ ചക്ക ഉണ്ടായിട്ടുണ്ട്. ആ പിടിക്കണോ? അയ്യോ നീ പിടിക്കാൻ വേണ്ടി ജിമ്മല്ലേ ഉറുമ്പാന്ന് ചോമ്പേ. ഒരു പുളിയുള്ള വെയില് കിട്ടിയാൽ നല്ലോണം. അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാം.